हलो अस्सलाम वालेकुम नमस्कार वेलकम बैक टू माय चैनल। अब इन स्नैक रेसीपी आईटा वन ना स्पोंजी केकिन्टे रेसीपी का फ्राई चेकुन वाले एलुपति पेट स्नैक वैगिट्ट चायडुप कहिक्कान पेट्टेन्न पेट्टिय स्नैक अब वाले एलुपति नमुक्क इत एंगने उंडाक्कान नोक्काम। अब केकि मिक्स रेडी आकानाच्चु ओरु बौल एडुत्तिट्टुंड अर कप्प पोडिच्च पंचसार ऐन चेर्क्कुन्नत രണ്ട് മുട്ട ചേർക്കുന്നുണ്ട്। ഒട്ടും തന്നെ തണുപ്പില്ലാത്ത മുട്ടയാണ്, തണുപ്പുണ്ടെങ്കിൽ നേരത്തെ തന്നെ പുറത്ത് വെക്കുക। തണുപ്പ് പോയ ശേഷം മാത്രം ഈ ഒരു മിക്സിലേക്ക് ചേർത്താൽ മതി। ഇതിലേക്ക് അര ടീസ്പൂൺ വനില എസൻസ് ആണ് ചേർക്കുന്നത്। എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ച് ചേർത്താൽ മതിയാവും। ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക। സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി। മുട്ടയും പഞ്ചസാരയും ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്। ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദമാവ് ചേർക്കുന്നത്। ഞാനൊരു സ്ട്രെയിനറിൽ ഇട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്। അപ്പോൾ നിങ്ങൾ അരിച്ചെടുത്ത ശേഷം ചേർത്ത് കൊടുക്കുക। ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്। അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ മതിയാവും। നമ്മൾ അപ്പോൾ തന്നെ ഉപയോഗിക്കുന്ന സോഡ പൊടി ഉണ്ടല്ലോ, അത് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക। ഒരു ടീസ്പൂൺ വേണ്ട, അര ടീസ്പൂൺ മതിയാവും। ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്, പാൽപ്പൊടി। നിങ്ങളുടെ കയ്യിൽ അമുലിൻ്റെ 10 രൂപയുടെ പാക്കറ്റ് ഉണ്ടെങ്കിൽ അതൊരു പാക്കറ്റ് ചേർത്ത് കൊടുക്കുക। ഇതെല്ലാം കൂടി സ്ട്രെയിനിലിട്ടൊന്ന് അരിച്ചെടുക്കുക। അരിച്ചെടുത്ത ശേഷം മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതിയാവും। അപ്പോൾ ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്। ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്। ബട്ടർ തന്നെ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അത് മതിയാകും। 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക। വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല, ബട്ടർ ആണെങ്കിലും സൺഫ്ലവർ ഓയിൽ ആയാലും അതിലേതായാലും മതിയാകും। 3 ടേബിൾ സ്പൂൺ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം। അപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്। നല്ല തിക്കായിട്ടാണ് ബാറ്റർ ഉള്ളത്, നമുക്ക് ഈ ഒരു തിക്നെസ് കൂടി തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചൂടായ എണ്ണ ഇടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ ബോൾസാക്കി നമുക്ക് ഇടാൻ പറ്റണം. അപ്പോൾ ആ ഒരു പാകത്തിന് നമുക്ക് വേണ്ടത്. ഞാൻ സ്പൂൺ വെച്ച് കാണിച്ചു തരാം ഇതെത്തോളം തിക്കായിട്ടാണ് ഉള്ളതെന്ന്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ചൂടായ ശേഷം ഞാൻ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സ്പൂണിൽ വളരെ കുറച്ച് ബാറ്റർ എടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ബോൾസിൻ്റെ ഷേപ്പിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇട്ട് കൊടുത്താലും മതിയാവും. കയ്യിൽ കുറച്ച് ബാറ്റർ എടുത്തിട്ട് ബോൾസിൻ്റെ ഷേപ്പിൽ ഇട്ട് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം എന്തായാലും ശ്രദ്ധിക്കുക. നമ്മൾ മീഡിയത്തിലേക്ക് ആക്കി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും, പക്ഷേ അതിൻ്റെ അകത്തൊന്നും കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരു സൈഡ് കുക്കായ ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ അകത്തേക്ക് കുക്കാകത്തുള്ളൂ. നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് ബോൾസ് ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ബോൾസ് ഇട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന ഓയിലും ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ നോക്കുക. വെളിച്ചെണ്ണ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്നാക്കൊക്കെ മുരിഞ്ഞ് വരും, അതിൻ്റെ അകത്തൊന്നും കുക്കായിട്ടുണ്ടാവില്ല. നമ്മൾ പറഞ്ഞില്ല ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടതെന്ന്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായാൽ പെട്ടെന്ന് സ്നാക്കൊക്കെ മുരിഞ്ഞ് വരും, അതിൻ്റെ അകത്തൊന്നും കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഓയിൽ എന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 2-ാമത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ച് ചെയ്തിട്ടുള്ള കേക്കാണ്. കുട്ടികൾക്ക് പെട്ടെന്ന് കേക്കിനൊക്കെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും, അതുപോലെ തന്നെ വലിയവർക്കും നല്ല ഇഷ്ടമാവും. നമുക്ക് ചായയോടൊപ്പം കഴിക്കാൻ സൂപ്പർ സ്നാക്കാണിത്. വളരെ എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ റെസിപ്പി ആരെയും കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.